പ്രിയപ്പെട്ടവരെ നമസ്കാരം ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിലുള്ള തർക്കമെന്തെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു പരിശ്രമമാണ് ഈ വിധയോ സഭകൾ തമ്മിലുള്ള തർക്കങ്ങൾ അതിൻ്റെ പരിണിത ഫലങ്ങൾ പാർശ്വഫലങ്ങളും എല്ലാവർക്കും പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികൾക്കും വേദന ഉളവാക്കുന്നവയാണ് സുപ്രീം സുപ്രീംകോടതി വിധിയനുസരിച്ച് എല്ലാ പള്ളികളും സ്ഥാപനങ്ങളും പൂർവികന്മാർ കുടികൊള്ളുന്ന സെമിത്തേരികളും നഷ്ടപ്പെട്ട യാക്കോവായ സഹോദരങ്ങളുടെ വേദന നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ചരിത്രത്തിൻ്റെ ഏടുകളിൽ സംഭവിച്ച സംഭവ വികാസങ്ങളാണ് എല്ലാം പിന്നിലുള്ളത് ആദ്യത്തെ പത്ത് നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ സഭകളുടെ കേന്ദ്രങ്ങളായിരുന്നു അഞ്ച് പാത്രിയാർക്കേറ്റുകൾ റോം കോൺസ്റ്റൻറ്റിനോപ്പൾ അന്ത്യോക്കിയ ജറുസലം അലക്സാന്ദ്രിയ ഇതിനു പുറമെ കൽദായ സുറിയാനി പാത്തിയാർക്കേറ്റ് ബാഗ്ദാദ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്നു ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റൻറ്റിനോപ്പിൾ കീഴടക്കി മേൽപ്പറഞ്ഞ എല്ലാ ക്രൈസ്തവ കേന്ദ്രങ്ങളും ഓട്ടമാൻ മുസ്ലിം സാമ്രാജ്യത്തിൻ്റെ കീഴിലായി കോൺസ്റ്റൻറ്റിനോപ്പലിലെ പള്ളി വിശുദ്ധ വിജ്ഞാനത്തിൻ്റെ പള്ളി മറ്റ് അനേകം ക്രൈസ്തവ ദേവാലയങ്ങൾ മുസ്ലിം പള്ളികളായി മാറ്റപ്പെട്ടു പാർത്തിയാർക്കിസുമാരുടെ നിയമനത്തിൽ തുർക്കിയിലെ സുൽത്താൻ ഇടപെടുന്ന പതിവും ആരംഭിച്ചു കൈക്കൂലിയും കള്ളത്തരവും വോട്ടുപിടുത്തവും പാർട്ടിയാർക്കുമാരുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മാറി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അന്ത്യോക്യായിലെ പാർത്തിയാർക്കിസായി തിരഞ്ഞെടുക്കപ്പെട്ട ഇഗ്നാസിയോസ് മസീഹോ രണ്ടാമനെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സുൽത്താൻ സ്ഥാനപ്രഷനാക്കി ഈ കാലഘട്ടങ്ങളിൽ വർഗീയ ലഹളയിൽ അനേകം ക്രൈസ്തവർ വധിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അന്ത്യോക്യായിലെ പുതിയ പാത്രി പാത്രികാർക്കിസായി ഇഗ്നാസിയോസ് ഓലോഹോ രണ്ടാമൻ സ്ഥാനമേറ്റു ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെ ഇഗ്നാസിയോസ് മസിഹോ രണ്ടാമനും ഇഗ്നാസിയോസ് ഓലോഹ രണ്ടാമനും ഒരേ സമയത്ത് അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ അധികാരികളെന്ന് വാദിച്ചു അന്ത്യോക്യ ഓർത്തഡോക്സ് സഭ രണ്ടായി വിഭജിക്കപ്പെട്ടു അതിൻ്റെ കൊള്ളളക്കം കേരളത്തിലും ഉണ്ടായി എ ഡി അമ്പത്തിരണ്ടിൽ വിശുദ്ധ തോമാസ് ലിഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ചവരാണ് മാർത്തോമ ക്രിസ്ത്യാനികൾ നാലാം നൂറ്റാണ്ടിൽ കാൽദിയായിൽ നിന്ന് നായിത്തമ്മനും കൂട്ടനും മലബാറിലേക്ക് കുടിയേറി മുതൽ മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് കലുതായ സുറിയാനി സഭയുമായി നല്ല ബന്ധം പുലർത്തി കലുതായ പാർത്ഥിയാർക്കിസുമാരാണ് മലബാറിലേക്ക് മെത്രാൻമാരെ നിയമിച്ചിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അങ്കമാലിയിൽ മരിച്ച അടക്കപ്പെട്ട മാർ ഇബ്രാഹിം മെത്രാ അവസാനമായി കാൽദിയായിൽ നിന്നും അയക്കപ്പെട്ട മെത്രാൻ മലബാറിലേക്കുള്ള കലതായ മത്താൻമാരുടെ വരവ് പോർച്ചുഗീസുകാർ തടസ്സപ്പെടുത്തുകയുണ്ടായി ഗോവ യത്രാപുരത്തായിരുന്ന ഡോൺ മെനേസിസ് ഭദ്രവാദ അധികാരം ഉപയോഗിച്ച് മാർത്തവ്മാ കൃഷിയാനികളെ തൻ്റെ കീഴിലാക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഉദയം പേരൂർ സോനാദോസ് വിളിച്ചുകൂട്ടുകയും ചെയ്തു തുടർന്ന് മാർത്തമ്മ നസ്രാണികളുടെ ആരാധനാക്രമവും ഗ്രന്ഥങ്ങളും നശിപ്പിക്കുകയും നസ്രാണികളെ ലത്തീൻ രീതികളിലേക്ക് സാവധാനം പരിവർത്തനം ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലെ കൂനൻകുരിശ് സത്യം ലത്തീനീകരിക്കലിന് എതിരായി സുറിയാനിക്കാർ നടത്തിയ ഏറ്റവും വലിയ പ്രതിഷേധ പ്രകടനമായിരുന്നു മാർപ്പാപ്പ ഇതിനോട് ഉടൻ പ്രതികരിച്ചു സുറിയാനിക്കാരെ ഭതിർവാദ അധികാരത്തിൽ നിന്നും മാറ്റി പുറപ്പെകാന്തയുടെ കീഴിലാക്കി ഈശോ സഭക്കാരായ മിഷണറിമാർക്ക് പകരം കർമ്മലിത മിഷണറിമാരെ മലബാറിലേക്ക് അയച്ചു സുറിയാനിക്കാർക്ക് വേണ്ടി വികാരിയേറ്റ് ഓഫ് മലബാർ എന്ന പുതിയ രൂപത സ്ഥാപിച്ചു ഇതിൻ്റെ എല്ലാ ഫലമായി സുറിയാനിക്കാരിൽ ഭൂരിഭാഗവും പരിശുദ്ധ റോമാസിംഹാസനവുമായി ഐക്യത്തിൽ നിലനിന്നു സുറിയാനി ഭാഷയിൽ ആരാധനാക്രമങ്ങൾ നടത്തുന്ന മെത്രാന്മാരെയും കല്ലായ മലബാർ രീതിയിലുള്ള ക്രമങ്ങളും സഭാഭരണ പതിവുകളും നഷ്ടപ്പെട്ടത് സുറിയാനിക്കാർക്ക് വേദനാജനകമായിരുന്നു റോമാ റോമാസിംഹാസനത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ബാഗ്ദാദിലെ കലദായ പാത്രയാർ കേസ് മലബാറിലേക്ക് മെത്രാന്മാരെ അയക്കുകയില്ലെന്ന് ബോധ്യമായപ്പോൾ ചില സുറിയാനിക്കാർ അന്ത്യോക്യ സിംഹാസനത്തെ സമീപിച്ചു ആരാധനാക്രമത്തിൽ പശ്ചിമ സുറിയാനി ഭാഷ ഉപയോഗിക്കുന്ന യാക്കോബായ ദൈവശാസ്ത്ര ഉൾക്കൊള്ളുന്ന അന്ത്യോക്യൻ സിംഹാസനവുമായി ആയിരത്തി അറുനൂറ്റി അറുപത്തി മലബാറിലെ ഒരു വിഭാഗം മാർത്തമാ നസ്രാണികൾ ബന്ധം സ്ഥാപിച്ചു ഈ പുതിയ ഗ്രൂപ്പുകാർ പുത്തൻ കൂറ്റുകാരെന്നും റോഹാസിഹാസനവുമായി ഐക്യത്തിൽ കഴിഞ്ഞിരുന്ന പഴയ ആൾക്കാർ പഴയ കൂറ്റുകാരെന്നും അറിയപ്പെട്ടു പുത്തൻ കൂറ്റുകാർ മലങ്കര മാർത്തമാ സുരിയാനി ക്രൈസ്തവരെന്നും പഴയ കൂറ്റുകാർ മലബാർ മാർത്തമാ സുരാനി ക്രൈസ്തവരെന്നും അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അന്ത്യോക്യാ പത്യാക്കിസായി അവരോധിക്കപ്പെട്ട മാ ഡിഗ്നാസിയോസ് രണ്ടാമനെ തുർക്കിയിലെ സുൽത്താൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സ്ഥാനപ്രക്ഷനാക്കി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മാ ഒലോഹോ രണ്ടാമൻ അന്ത്യോക്യ പാർട്ടിയാർക്കിസായി സ്ഥാനമേറ്റു രണ്ട് പാർട്ടിയാർക്കിസുമാരും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കാലത്ത് കേരളത്തിലെ മലങ്കരസഭ രണ്ടായി പിളരുകയും യാക്കോബായ ഗ്രൂപ്പ് മാർ മാരിഗ്നാസിയോസ് ഓലോഹോ രണ്ടാമത് തിരുമേനിയോടും ഓർത്തഡോക്സ് ഗ്രൂപ്പ് മാർ മാരിഗ്നാസിയോസ് മെസ്സിഹോ രണ്ടാമത് തിരുമേനിയോടും വിധേയപ്പെട്ടു രണ്ടായി പിളർന്ന മലങ്കര സഭയിലെ ഓർത്തഡോക്സ് വിഭാഗത്തെ ഒരു സ്വതന്ത്ര സഭയായി മാർ മാരിഗ്നാസിയോസ് മെസ്സിഹോ രണ്ടാമൻ ഉയർത്തി യാക്കോബായ വിഭാഗം പരിശുദ്ധ അന്തോക്യാ സിംഹാസനവുമായിട്ടുള്ള ബന്ധം തുടരുകയും ആ ഐക്യത്തെ അനുഗ്രഹമായി കരുതുകയും ചെയ്യുന്നു നിയമത്തിൻ്റെ വഴികൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മലങ്കരസഭ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളായി പിളർന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരം കോടതിയിൽ വട്ടിപ്പണം കേസ് വിചാരണയ്ക്കെടുത്തു സഭ ബ്രിട്ടീഷ് ട്രഷറിയിൽ അടച്ചിരുന്ന പണത്തിൻ്റെ പലിശ ഓർത്തഡോക്സ് യാക്കോവായ വിഭാഗങ്ങളിൽ ആർക്ക് അർഹിക്കുന്നു എന്നതാണ് തർക്കവിഷയം സ്വതന്ത്രമായ ഓർത്തഡോക്സ് വിശ്വ വിഭാഗത്തിന് അനുകൂലമായി വിധി വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കോട്ടയത്ത് കൂടിയ സഭാസമ്മേളനം മലങ്കര സഭയുടെ നിയമാവലി പാസാക്കി സമ്മേളനം വിളിച്ചുകൂട്ടിയത് ഓർത്തഡോക്സ് വിഭാഗമാണ് ഈ നിയമാവലി അനുസരിച്ചാണ് സഭാസ്വത്തുക്കൾ കൈകാര്യം ചെയ്യപ്പെടേണ്ടത് ഈ യോഗത്തിൽ യാക്കോവായു വിഭാഗക്കാർക്ക് പ്രവേശനം ലഭിച്ചില്ല എന്ന് പറയുന്നു ഇതിന് തുല്യമായ ഒരു യോഗമോ നിയമാവലിയോ തങ്ങളുടെ കീഴിലുള്ള പള്ളികൾക്കെ കുറിച്ച് പള്ളികളെക്കുറിച്ച് ഇടവകളെക്കുറിച്ചോ യാക്കോവായു വിഭാഗത്തിലുള്ളവർ ഉണ്ടാക്കിയതായി അറിഞ്ഞുകൂടാ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിനേഴ് എന്നീ കോടതി വിധികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ നിയമാവലിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ വിധികളെല്ലാം ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായിത്തീരുകയും ചെയ്തു മാർത്തോമ ക്രിസ്ത്യാനികൾ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലെ കുൻകുരിശു സത്യത്തിന് ശേഷം റോമാസിംഹാസനവുമായി ഐക്യപ്പെട്ട് ഒരു സഭയായി കഴിയുന്നവർ സിറോ മലബാർ സഭ അൻപത്തിയൊന്ന് ലക്ഷം അംഗങ്ങൾ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ അന്ത്യോക്യൻ സിംഹാസനവുമായി ഐക്യപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഒരു സ്വതന്ത്ര സഭയായി തീരുകയും ചെയ്ത മലങ്കര ഓർത്തഡോക്സ് സഭ ഇരുപത്തി ലക്ഷം അംഗങ്ങൾ ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ചിൽ അന്ത്യോക്യ സിംഹാസനം ഐക്യപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുമായി പിരിഞ്ഞ് പുതിയ സഭയായി തീർന്ന മലങ്കര യാക്കോബായ സഭ പന്ത്രണ്ട് ലക്ഷം അംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ റോമാസഭയുമായി പുനരഹിക്കപ്പെട്ട മലങ്കര വിഭാഗം മലങ്കര കത്തോലിക്ക സഭ അഞ്ച് ലക്ഷം അംഗങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ പ്രോട്ടസഭകളുടെ മാതൃകയിൽ സ്വതന്ത്രമായി തീർന്ന മാർത്തോമ്മ സഭ പതിനാറ് ലക്ഷം അംഗങ്ങൾ ഈ അഞ്ച് സഭകളിലെയും അംഗങ്ങളുടെ പൂർവികർ കൂനംകുരിശ്ശത്യത്തിന് മുമ്പ് ഒരേക സഭയായ മാർത്തോമ്മ നസ്രാണി ക്രൈസ്തവരായിരുന്നു ഇന്നത്തെ സ്ഥിതിവിശേഷം പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന യാക്കോബായ സഹോദരങ്ങൾ അവരുടെ ബോധ്യവും വിശ്വാസവും അനുസരിച്ച് അന്ത്യോക്യ പാത്യാർക്കിസ് പാവയോട് ഐക്യപ്പെട്ട ഒരു സഭയായി നിലകൊള്ളുന്നതിനാൽ അവരുടെ എല്ലാ പള്ളികളും സ്ഥാപനങ്ങളും അവരുടെ പൂർവികർ കുടികൊള്ളുന്ന സിമിത്തേരികളും അവർക്ക് നഷ്ടപ്പെട്ടു അവരുടെ വേദന മനസ്സിലാക്കി അഭിവന്യ ക്ലീമിസ് തിരുവേനി മലകര കത്തോലിക്ക സഭയുടെ എല്ലാ പള്ളികളും തിരുക്കളങ്ങൾക്കായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എല്ലാ ക്രൈസ്തവരും എല്ലാ നല്ല മനുഷ്യരും ഈ സഹോദരങ്ങളുടെ കണ്ണീരൊപ്പാനായി മുമ്പോട്ട് വരേണ്ടതാണ് താങ്ക്